ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പടവലങ്ങ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ഓണത്തിന് സദ്യയുടെ കൂടെ നമുക്ക് ഒരു ഡിഷ് ഇതും കൂടെ ആക്കാം. നമുക്ക് എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണം. എന്നാലാണ് ഞാൻ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഞാനിപ്പോൾ ഒരു വലിയ പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ പടവലങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 സവോള എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിലയും കൂടെ വേണം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എരി കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ 1-3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ, 1 സവോളയും. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വലിയൊരു പാത്രം എടുത്തിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം അത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ആ വേപ്പിലയും പിന്നെ അതുപോലെ ആ സവോളയും പച്ചമുളകും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നിങ്ങൾ സവോള ചേർക്കുന്നതിന് പകരം ചുവന്നുള്ളി ചേർത്താൽ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ചുവന്നുള്ളി ആകുമ്പോൾ നമുക്കത് പൊളിച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സവോള ചേർത്തത്. ചുവന്നുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 15 or 10 അല്ലി ചുവന്നുള്ളി എടുത്തതിന് ശേഷം തോല് കളഞ്ഞിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ആ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, 3 അല്ലി വെളുത്തുള്ളിയാണ്, അത് ഞാൻ ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ മിക്സിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ചട്ടിയിലിട്ടിട്ട് അത് വേവിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു തോരൻ തന്നെയാണ്. ഇനി ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ചട്ടി നന്നായി ചൂടായാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് ആ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ആ പൊട്ടി വരുമ്പോൾ 2 or 3 വറ്റൽ മുളക് നമുക്കതിലേക്ക് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. വറ്റൽ മുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ് നമ്മുടെ തോരന് ഉണ്ടാവുക. കടുക് നല്ലവണ്ണം പൊട്ടി വരട്ടെ. ഇനി 2 വറ്റൽ മുളക് അതിലേക്ക് ഞാൻ മുറിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, പടവലങ്ങയുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ആവിയിൽ കിടന്ന് വെന്താൽ മതി. വെള്ളമൊന്നും അതിലേക്ക് ഒഴിക്കരുത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 1-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തോരനാണത്. അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് അടുപ്പ് തുറന്നതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള തോരൻ റെഡി ആയി കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തോരൻ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നതിന് ശേഷം നമ്മളത് ഇളക്കി കൊടുക്കണം. ചട്ടിയിൽ ആയതുകൊണ്ട് അടി പിടിക്കാൻ ചെറിയ ചാൻസ് ഉണ്ട്. ഇത് പടിയിലൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ അടപ്പ് തുറന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആ പടവലങ്ങൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇത്തിരി വെള്ളം ഉണ്ടാവും. ആ വെള്ളം അടപ്പ് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം, നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ആ അടപ്പ് തുറന്നതിന് ശേഷം ആ പടവലങ്ങ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. കണ്ടില്ലേ, സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നത്. ആ വെള്ളം അത് വറ്റി കിട്ടിക്കോളും. അടപ്പ് അടച്ച് വെക്കരുത്, തുറന്ന് വെക്കണം. നല്ലതാണ് വറ്റി കിട്ടുള്ളൂ. അങ്ങനെ വറ്റിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ കാണിച്ചതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫാമിലിയിൽ കുക്കിങ്ങൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി നോക്കിയാൽ മതി. അപ്പോൾ പടവലങ്ങ വെന്തോന്നുള്ളത് മനസ്സിലാവും. കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം.